പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരാഹ്വാനവുമായി CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. യോജിക്കുന്ന എല്ലാവരുമായും ചേർന്ന് പ്രക്ഷോഭം ശക്തമാക്കാനാണ് തീരുമാനം. മാതൃകാപരമായി പ്രതിരോധം തീർത്ത കേരള ഘടകത്തെ ചർച്ചയിൽ അംഗങ്ങൾ അഭിനന്ദിച്ചു. പ്രതിപക്ഷവുമായി സഹകരിച്ചുള്ള കേരളത്തിലെ സമരം അനുകരണീയ മാതൃകയെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നത്. തമിഴ്നാട്ടിലേതും ഉജ്ജ്വല സമരമായിരുന്നു. DMK ഇടപെടൽ അഭിനന്ദനാർഹമാണെന്നും യോഗം വിലയിരുത്തി. യോജിക്കാവുന്ന എല്ലാവരുമായി ചേർന്ന് ശക്തമായ തുടർ സമരങ്ങൾ വേണം. പ്രക്ഷോഭങ്ങൾ CAA മാത്രം ഒതുങ്ങരുത്. സാമ്പത്തിക നയങ്ങൾക്കെതിരെയും ശക്തമായ പ്രക്ഷോഭങ്ങൾ വേണമെന്നും തീരുമാനിച്ചു. രാജ്യമൊട്ടക്കുള്ള വിദ്യാർത്ഥി മുന്നേറ്റം പ്രതീക്ഷ നിർഭരമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. JNU ജാമിയ മിലിയയും അടക്കമുള്ള സർവകലാശാലകളിലെ പ്രക്ഷോഭം സ്വതന്ത്രമായി തുടരട്ടെ എന്നാണ് തീരുമാനം. പാർട്ടി നേതൃത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല. അതേസമയം സമരത്തിന് നേരെ പോലീസിന്റെയോ രാഷ്ട്രീയ എതിരാളികളുടെയോ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ പാർട്ടി എന്ന നിലയിൽ ഇടപെടും. കേന്ദ്രത്തെ എതിർക്കുന്നതിന്റെ പ്രതികാരമായി കേരളത്തെ സാമ്പത്തികമായും മറ്റും ഞെരുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരണമെന്നും ആവശ്യമുയർന്നു. A. വിജയരാഘവൻ, എളമരം കരീം, KK ശൈലജ എന്നിവർ കേരള ഘടകത്തെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ചയ്ക്ക് മറുപടി തയ്യാറാക്കും. തുടർന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വൈകിട്ട് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ സംസാരിക്കും. 24 തിരുവനന്തപുരം.